ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി നല്ലൊരു അടിപൊളി ബീഫ് ഫ്രൈൻ്റേതാണ്. ഈ ഒരു ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റാണ്. ഞാനും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബീഫ് കഴിക്കാത്ത കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം വെള്ളം വാർത്തെടുത്തതാണ്. ഇത് നമുക്ക് ഇനി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതവിടെ കിടന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 3 സവാള ഞാൻ ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 തക്കാളി ഇതുപോലെ കീറിയെടുത്തത്, മല്ലിയില, പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. വേണ്ടത് പച്ചമുളകാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പം 4 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പം ഇതിലുള്ള പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഇത് തുറന്ന് നോക്കുക. ഇപ്പം നമ്മൾ ബീഫ് ഇവിടെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു പാകം വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി.
ഉള്ളിപ്പോ ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് കുറവായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ബീഫൊക്കെ ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുന്നതിനനുസരിച്ച് നമ്മളെ ബീഫ് ടേസ്റ്റും കൂടും. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഏകദേശം നല്ലപോലെ നമ്മളെ ബീഫ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് നമ്മൾ ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബീഫ് ഫ്രൈൻ്റെ പരിപാടി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.